ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1887 മെയ് 25 തീയതി ഇറ്റലിയിലെ പിയാട്രൽചീനായിൽ പാദ്രി പിയോ ജനിച്ചു. 15 വയസ്സിൽ കപ്പൂച്ചൻ സഭയുടെ നോവിഷ്യേറ്റിൽ ചേരുന്നതുവരെ സ്വകാര്യ പഠനമായിരുന്നു. മോശമായ ആരോഗ്യസ്ഥിതിയിലും ഉറച്ച മനക്കരുത്തിന് ഉടമയായ പാദ്രി പിയോ ദൈവകൃപയാൽ വൈദിക പഠനം പൂർത്തിയാക്കി 1910 പൗരോഹിത്യം സ്വീകരിച്ചു. 1918 സെപ്റ്റംബർ 20 തീയതി കർത്താവിന്റെ പീഠാനുഭവത്തിന്റെ 5 തിരുമുറിവുകളും ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടതുവഴി പാദ്രി പിയോ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യ പഞ്ചക്ഷതധാരിയായ വൈദികനായി മാറി. അനേകം ആളുകൾ അദ്ദേഹത്തിന്റെ പക്കൽ കുമ്പസാരിക്കാനായി തടിച്ചുകൂടി. അതിനേക്കാൾ കൂടുതൽ ആളുകൾ കത്തുകൾ മുഖേന അദ്ദേഹത്തിൽ നിന്ന് ഉപദേശവും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിച്ചു. മണിക്കൂറുകളോളം നീളുന്ന പ്രാർത്ഥനയും ഇടവിടാതെയുള്ള താപസ നിഷ്ഠയും നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത്. ജീവിതത്തിലുടനീളം തന്നോടൊപ്പമായിരുന്ന വർണ്ണനാതീതമായ ആത്മീയ ശാരീരിക സഹനങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് അദ്ദേഹം തന്റെ ആധ്യാത്മിക ഗുരുവിനയച്ച കത്തുകൾ. അദ്ദേഹത്തിന് ദൈവവുമായുള്ള ആഴമേറിയ ബന്ധത്തെക്കുറിച്ചും പരിശുദ്ധ കുർബാനയോടും ദിവ്യനാഥയോടുമുള്ള ജ്വലിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും ഇതേ കത്തുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. 1940 ജനുവരി 9 തീയതി ദുരിതം അനുഭവിക്കുന്നവർക്കായി ഒരു സാന്ത്വന ഭവനം എന്ന മഹത്തായ സംരംഭം അദ്ദേഹം വിഭാവനം ചെയ്തു. തന്റെ അനുയായികളുടെ പ്രാർത്ഥനയുടെയും സ്വമേധയാ ഉള്ള സംഭാവനകളുടെയും പരിമിതിയിൽ നിന്നുകൊണ്ട് 300 കിടക്കകളുള്ള സാന്ത്വന ഭവനം 1956 മെയ് 5 യാഥാർത്ഥ്യമായി. കാര്യക്ഷമമായി ഇന്നും തുടർന്നുകൊണ്ടുപോകുന്നതും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഈ സാന്ത്വന ഭവനത്തെയും ഇതുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളെയും പിന്തുണയ്ക്കുന്നതിന് പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ ഒരു അന്താരാഷ്ട്ര ശൃംഖല തന്നെ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. ശാരീരിക ആത്മീയ വേദനകളാൽ വലയുന്ന സകല ദൈവമക്കൾക്കും ആശ്വാസമേകാനുള്ള ദൈവിക പ്രചോദനമായ ഈ സാന്ത്വന ഭവനം തന്റെ കർമ്മ മേഖലയായി അദ്ദേഹം കണ്ടു. കത്തോലിക്കാ സഭയുടെ ആരോഗ്യ പരിപാലനത്തിന്റെ മാതൃകയായ ഈ ഭവനം അന്താരാഷ്ട്ര പ്രസിദ്ധി ആർജിച്ച ഒരു ആരോഗ്യ കേന്ദ്രമായി ഇന്ന് വളർന്നിരിക്കുന്നു. റോമിൽ നിന്നും 4 മണിക്കൂർ യാത്രാദൂരമുള്ളതും ഇറ്റലിയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതും മനുഷ്യവാസം തുലോം കുറഞ്ഞതുമായ ഗാർഗാനോ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭവനം 1000-ൽ അധികം കിടക്കകളുള്ളതും ഏറ്റവും നല്ല നിലവാരം പുലർത്തുന്ന വൈദ്യശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങളോട് കിടപിടിക്കുന്നതുമായ ഒരു ആരോഗ്യ കേന്ദ്രമായി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സാൻ ഗിയോവാനി റോട്ടോണ്ടോയിൽ 600-ൽ കൂടുതൽ നീണ്ട സഹനത്താലും നിലയ്ക്കാത്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളാലും പരിക്ഷീണിതനായ പാദ്രി പിയോ 1968 ഡിസംബർ 23 നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 100,000-ൽ കൂടുതൽ ദുഃഖാർത്തരായ ആളുകൾ പങ്കെടുത്ത പൊതുസംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം കൃപാവര മാതാവിന്റെ ദേവാലയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുകയുണ്ടായി. ലോകത്തിന്റെ നാനാവിഭാഗങ്ങളിൽ നിന്നായി അദ്ദേഹത്തിന്റെ കല്ലറിയിൽ പ്രാർത്ഥിക്കാനായി തടിച്ചുകൂടുന്നവരുടെ എണ്ണവും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയാൽ അനുഗ്രഹം പ്രാപിക്കുന്നവരുടെ സാക്ഷ്യങ്ങളും അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. 1973 ഫെബ്രുവരി 16 തീയതി പാദ്രി പിയോയുടെ നാമകരണ പ്രക്രിയ തുടങ്ങുന്നതിനായുള്ള അനുമതി ലഭിക്കുന്നതിനായി മാൻഫ്രഡോണിയയിലെ മെത്രാപ്പൊലീത്തയായ മോൺസിഞ്ഞോർ വലന്റീനോ വൈലാറ്റിയും വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള തിരുസംഘത്തിന് ആവശ്യമായ രേഖകൾ കൈമാറി. 1997 ഡിസംബർ 18 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ അനുകരണീയമായ പുണ്യങ്ങളെക്കുറിച്ചുള്ള തിരുവെഴുത്ത് വായിച്ചുകൊണ്ട് പാദ്രി പിയോയെ ധന്യനായി പ്രഖ്യാപിച്ചു. 2002 ജൂൺ 6 തീയതി വത്തിക്കാൻ സ്ക്വയറിൽ തടിച്ചുകൂടിയ 500,000 ഭക്തജനങ്ങളെ സാക്ഷി നിർത്തി വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പാദ്രി പിയോയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പിയാട്രൽചീനായിലെ വിശുദ്ധ പിയോ എന്ന പാദ്രി പിയോയെ സംബോധന ചെയ്തു. 2008 മാർച്ച് 3 പാദ്രി പിയോ മരിച്ച 40 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കല്ലറ തുറക്കുകയുണ്ടായി. ശരീരത്തിന് കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല. എന്നാൽ ശരീരത്തിലുണ്ടായിരുന്ന പഞ്ചക്ഷതങ്ങൾ അപ്രത്യക്ഷമായിരുന്നു. കയ്യിലെ മുറിവുകൾ സുഖപ്പെട്ടതുപോലെയിരുന്നു. കരുണയുടെ ജൂബിലി വർഷമായ 1916 ഫെബ്രുവരി 3 മുതൽ 11 വരെ
വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ അദ്ദേഹത്തിന്റെ അഴുകാത്ത ശരീരം പരസ്യമടക്കത്തിനായി വെച്ചിരുന്നു. വിശുദ്ധ പാദ്രി പിയോയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.